ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. പേജ് നമ്പർ 77 നമ്മുടെ ലാസ്റ്റ് പാർട്ടാണിത്. അപ്പോൾ നമുക്കിനി മോർ ക്വസ്റ്റ്യൻസ് അല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലൈവിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ട്രയാങ്കിൾ എ ബി സി ദ ആംഗിൾ അറ്റ് ബി ഈസ് റൈറ്റ്, ഇറ്റ്സ് ഏരിയ ഈസ് 48 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ബി സി ഈസ് 8 സെൻറ്റിമീറ്റേഴ്സ്. ദ സൈഡ് ഓഫ് ബി സി ഈസ് എക്സ്റ്റെൻഡഡ് ബൈ 6 സെൻറ്റിമീറ്റേഴ്സ് ടു ഡി. വോട്ട് ഇസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി? നമുക്ക് ഫിഗറും തന്നിട്ടില്ല, നമ്മൾ ഫിഗർ തന്നിരിക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ വരയ്ക്കണം. അപ്പം ആദ്യം ഒരു ട്രയാങ്കിൾ എ ബി സി ഉണ്ട്, ആ ട്രയാങ്കിൾ എ ബി സി നമ്മൾ വരയ്ക്കണം. അതിനൊരു ഹിൻറ്റ് തന്നിരിക്കുന്നത് ആംഗിൾ ബി ഈസ് റൈറ്റ്. റൈറ്റ് മീൻസ് ബി ഈസ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആണെന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു നമുക്കൊരു ഇത് വരയ്ക്കാം, ഫിഗർ വരയ്ക്കാം. ഇപ്പം നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് തന്നെ ഇപ്പം ഇതാണെന്ന് വിചാരിക്കാം നമ്മുടെ ആംഗിൾ എ ബി സി. ഓക്കെ, എ ബി സി, വേർ എ ബി ഈസ് റൈറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ബാക്കി വായിക്കാം. ക്വസ്റ്റിനകത്ത് എന്താണ് തന്നിരിക്കുന്നത്? ഇറ്റ്സ് ഏരിയ ഈസ് 48 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അപ്പം ഇതിൻ്റെ ലെങ്ത് ഓഫ് ഇതിൻ്റെ ഏരിയ, അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു 48 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ലെങ്ത് ഓഫ് ബി സി ഈസ് 8 സെൻറ്റിമീറ്റർ. ബി സിയുടെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ സൈഡ് ഓഫ് ബി സി ഈസ് എക്സ്റ്റെൻഡഡ് ബൈ 6 സെൻറ്റിമീറ്റേഴ്സ് ടു ഡി. 6 സെൻറ്റിമീറ്റർ ദ സൈഡ് ബി സി ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ബി സി എങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ബി സി ഈസ് എക്സ്റ്റെൻഡഡ് ബൈ 6 സെൻറ്റിമീറ്റർ ടു ഡി. ഡി എന്ന് പറയുന്ന ഒരു പോയിൻറ്റിലേക്ക് നമ്മൾ ഈ ബി സീനെ എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 6 സെൻറ്റിമീറ്റേഴ്സ് ആണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, 6 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി? അങ്ങനെയാണെങ്കിൽ എ ഡി സിയുടെ ലെങ്ത് ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. യെസ്, ഏകദേശം ഒരു ഫിഗർ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മുടെ ഫിഗർ നമ്മൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ഫിഗർ വരച്ചു. ആദ്യം നമ്മളോട് പറഞ്ഞിരുന്ന ഒരു എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്, വേറെ എ ബി ഈസ് റൈറ്റ്, ബി റൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സാധാ ഒരു എ ബി സി വരച്ചു, എന്നിട്ട് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാക്കി വരച്ചു. അതിനുശേഷം പറഞ്ഞു ഇതിൻ്റെ ഏരിയ, അതായത് എ ബി സിയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 48 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്, ബി സിയുടെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞു സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ 6 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എ സി ഡിയുടെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നോർത്ത് നോക്കിയേ, ഇവിടെ നമുക്ക് എ സി ഡിയുടെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ബേസ് ഉണ്ട്, ഇനി നമുക്കൊരു ഹൈറ്റ് കൂടെ വേണം. ഒരു പെർപെൻഡിക്കുലർ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ, അതായത് ഈ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്? ഓക്കെ, ഇത് നിങ്ങൾ ഈ ലാസ്റ്റത്തെ വീഡിയോ മാത്രമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കാരണം ഇത് കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇതിൻ്റെ കോൺസെപ്റ്റുകളും കാര്യങ്ങളും നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇപ്പം ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ, അപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ പുസ്തകത്തിലില്ല, പക്ഷേ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ്. പെർപെൻഡിക്കുലർ ഹൈറ്റ്, അപ്പം ബേസ് ഇവിടെ ഒരു 6 സെൻറ്റിമീറ്റർ ഉണ്ട് സി ഡി. ഇനി ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ നിന്നുള്ള ഹൈറ്റ് അല്ല. ഇപ്പം ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ബേസ് അല്ലാത്ത മറ്റൊരു കോർണറിൽ നിന്ന് ഈ ബേസിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു ഇതിനാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെങ്താണ് എന്ത്? ഈ ലെങ്താണ് ഈ എ സി ഡിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബേസ് ഉണ്ട്, പക്ഷേ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എ ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് തന്നിട്ടുണ്ട് ഏരിയ, തന്നിട്ടുണ്ട് ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ. അതായത് ഗിവൺ ദാറ്റ്
area of triangle ABC is equal to 48 square centimeter ആണ് നമുക്ക് തന്നിട്ടുള്ള കാര്യം ആ അല്ലേ ഇനി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും അപ്പോൾ 1/2 into 1/2 into AB ഈ ലെങ്ത് നമുക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഇട്ടു AB into BC അതായത് 8 സെന്റിമീറ്റർ 8 is equal to ആണ് 48 നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ 2 4 are ആണ് 8 അപ്പോൾ 4 into AB AB is equal to 48 എന്നുണ്ട് അപ്പോൾ AB is equal to എത്ര വരും 48 divided by 4 എന്ന് വരും ഈ 4 into AB എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് ആവുമ്പോൾ AB മാത്രം ലെഫ്റ്റ് സൈഡിൽ കിടക്കും 4 നെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ 48 divided by 4 എന്നാവും 12 എന്ന് നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ AB യുടെ ലെങ്ത് നമുക്ക് എത്ര കിട്ടും 12 സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും അത്രയും ക്ലിയർ ആവുമല്ലോ 12 സെന്റിമീറ്റർ കിട്ടി ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് എന്ത് കണ്ടുപിടിക്കാം ഏരിയ ഓഫ് triangle ADC കണ്ടുപിടിക്കാം അല്ലേ triangle ADC അതല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് yes area of triangle ADC നമുക്ക് കണ്ടുപിടിക്കാം area of triangle ADC is equal to 1/2 into എന്താണ് AB into CD AB into CD is equal to 1/2 into AB എത്രയാണ് AB നമ്മളോട് കണ്ടുപിടിച്ചായിരുന്നു 12 എന്ന് 12 into CD എത്രയാണ് 6 Half into AB into AB into CD and namle edi. In namke 2 6 are 12. 6 6 are 36. Namke idinte answer athra 36 square centimeter na namke answer kittum. Yes. Appo idana nammade ee last question de answer nu parayunnathu. Appo ellarkum clear aayennu vicharikkunu. Appo nalla elappulla chapter aanu. Pashche manasilakki ningal padichonam ketto. Appo paada adayathu shirikkum geometry okke ningal kaanumbo chalappam chalarkokke aanele valare budhimuttayirikkum. Idu engane padikkan pattum. Idu cheyyanum pattathilla ennokke oru ishtakkedu kaanum. Chalarkokke idu skip cheyyan sadhyathayundu. Pashche valare easy ulla oru portion aanu geometry. Appo geometry nu varuna answers ningal maximum cheyyanayittu ശ്രദ്ധിക്കുക അപ്പോൾ മാത്സ് എല്ലാവരും ഇഷ്ടപ്പെട്ടാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുവരെ ഇഷ്ടപ്പെടാത്തവർ ഇനിയെങ്കിലും ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ മാർക്ക് സ്കോർ ചെയ്യാനും നല്ല എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ് അപ്പോൾ എല്ലാവരും നമുക്കിനി ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ചാപ്റ്റർ നമ്മുടെ തീർന്നിട്ടുണ്ട് നമുക്കിനി അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാം അതുകൂടാതെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യണം അപ്പം നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ സജഷൻസും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു പുതിയ ചാപ്റ്ററുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ